അർജുന്റെ മൃതദേഹം കിട്ടിയെന്ന വാർത്ത അറിഞ്ഞതിനു ശേഷം കണ്ണാടിക്കല്ലിലെ വീട്ടിൽ മൂകത തളം കെട്ടിക്കിടക്കുകയാണ്. അർജുന്റെ ഭാര്യ, മകൻ, അച്ഛൻ, അമ്മ, സഹോദരിമാർ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. ആരും മാധ്യമങ്ങളോടൊന്നും പറയാൻ തയ്യാറായില്ല. അച്ഛനും അമ്മയും ഉൾപ്പെടെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും ആവാതെ വിതുമ്പുകയായിരുന്നു. അർജുനെ കാണാതായി 72 ദിവസത്തിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്താനായത്. അർജുന്റെ സഹോദരി, അഞ്ജുവിൻ്റെ ഭർത്താവ്, ലോറി ഉടമ മനാഫ് എന്നിവരെല്ലാം ഷിരൂരിലുണ്ടായിരുന്നു. അർജുന്റെ മൃതദേഹ ഭാഗങ്ങളും ലോറിയും കിട്ടിയെന്ന വിവരം ഇവരാണ് വീട്ടിലേക്ക് വിളിച്ചറിയിച്ചത്. അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമായെങ്കിലും ബന്ധുക്കളെയെല്ലാം അത് തളർത്തിക്കളഞ്ഞു. അയൽക്കാരും ബന്ധുക്കളും അർജുന്റെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിലും കുടുംബാംഗങ്ങളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ നിശബ്ദരായി നിന്നു. അർജുനെ കാണാതായതു മുതൽ നീറി ജീവിക്കുകയായിരുന്നു കുടുംബം. പല പ്രതിസന്ധികളും നേരിട്ടെങ്കിലും അർജുനെ കണ്ടെത്തണമെന്ന നിലപാടിൽ അവർ ഉറച്ചു നിന്നു. അതിനായി വലിയൊരു പോരാട്ടം നടത്തേണ്ടിയും വന്നു. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മൂന്നാം ഘട്ട തിരച്ചിലായിരുന്നു അവസാനത്തെ പ്രതീക്ഷ. ഡ്രഡ്ജർ 3 ദിവസത്തേക്കാണ് എത്തിച്ചതെങ്കിലും ഞായറാഴ്ച വരെ തിരച്ചിൽ നടത്താൻ അനുമതി നീട്ടി നൽകിയിരുന്നു. ഇന്നലത്തെ തിരച്ചിലും നേരത്തെ പുഴയിൽ വീണ ടാങ്കറിന്റെ ഭാഗങ്ങളല്ലാതെ അർജുന്റെ ലോറിയുടെ ഒരു ഭാഗവും കണ്ടെത്താനായിരുന്നില്ല. ഇതിനിടെ കനത്ത മഴ കാരണം റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരുന്നു. 6 ദിവസം തിരച്ചിൽ നടത്തിയിട്ടും ആശാവഹമായ ഒന്നും കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ കുടുംബം നിരാശയിലായി. ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെട്ട പോയിന്റിൽ നിന്നാണ് ഒന്നും കണ്ടെത്താൻ സാധിക്കാതെ വന്നത്. ഒടുവിൽ ഇന്ന് ഉച്ചയോടെ അർജുന്റെ ലോറിയും മൃതദേഹ ഭാഗങ്ങളും കണ്ടെത്തി.